സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. മാർച്ച് 30, 2019 രാവിലെ 9 മണിക്ക് തയ്യാറാക്കുന്ന വാർത്താക്കുറിപ്പ്. ഫാദർ ആന്റണി മാടശ്ശേരിയുമായി സംസാരിച്ചതിന് ശേഷം തയ്യാറാക്കിയ വാർത്തയാണ് ഇത്. ബിഷപ്പ് ഫ്രാങ്കോയുടെ അടുത്ത സഹായിയായ ഫാദർ ആന്റണി മാടശ്ശേരിയെ അറസ്റ്റ് ചെയ്തുവെന്നും അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ ആണെന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രേഖകളില്ലാത്ത 10 കോടി കണ്ടെടുത്തു എന്നുമുള്ള വാർത്തകൾ തെറ്റാണെന്നും ദുരുദ്ദേശപരമെന്നും അദ്ദേഹവും ഔദ്യോഗിക കേന്ദ്രങ്ങളും സ്ഥിരീകരിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോ അറസ്റ്റിലായതിനു ശേഷം 15 ദിവസം അദ്ദേഹം കേരളത്തിൽ ആയിരുന്നുവെന്നും ബിഷപ്പ് ഫ്രാങ്കോ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ ജയിലിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിരുന്നവർക്ക് പൈസ വിതരണം ചെയ്തു എന്നുമുള്ള വാർത്ത നാളിതുവരെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കള്ളക്കഥയുടെ നിരകളിൽ ഒന്നുകൂടി ചേർത്തതാണ്. സമയാസമയങ്ങളിൽ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുകയും സമയത്തിനു മുൻപ് ഇൻകം ടാക്സ് അടയ്ക്കുകയും അങ്ങനെ നല്ല രീതിയിൽ നടത്തിവരുന്ന ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ ചൂടുപിടിച്ച ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ നടത്തുന്ന ഈ കടന്നാക്രമണം എന്ത് ദുരുദ്ദേശത്തോടു കൂടിയാണെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കട്ടെ. ഇതുപോലുള്ള കള്ളക്കഥകളിലൂടെ സഭയെ തകർക്കാമെന്നോ തളർത്താമെന്നോ പരിഭ്രാന്തിയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടാമെന്നോ ആരും വ്യാമോഹിക്കേണ്ട. ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് കോടതിയിൽ എത്തുന്നതിനു മുൻപ് കുറ്റപത്രം സമർപ്പിക്കുന്നതിനു മുൻപ് സിനിമ പിടിക്കാൻ ഒരുങ്ങിയ തട്ടിപ്പ് സംഘം ഇതിന്റെയും പിന്നിൽ ഉണ്ടെന്ന് ജനങ്ങൾ സംശയിക്കുന്നു. ഈ വാർത്ത സത്യത്തിൽ വിശ്വസിക്കുന്നവർ പരമാവധി ഷെയർ ചെയ്യുക. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്.